Malabar Gold and Diamonds presents Nakshathrathilakkam co-powered by Nirabara and Fog Perfume Body Spray leke ellavarkkum swagatham. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് കുട്ടിക്കളി മാറാത്ത രണ്ട് നടന്മാരാണ്. കുട്ടിക്കളി മാറാത്ത രണ്ട് നടന്മാരാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവർ വളരെ സീനിയർ ആയിട്ടുള്ള രണ്ട് ആക്ടേഴ്സാണ്. അഭിനയത്തിൻ്റെ അഭ്രപാളികളൊക്കെ കടന്ന് പ്രഗത്ഭരായ രണ്ട് നടന്മാരാണ്. അതിൽ ഒരാൾക്ക് ഈ ഇടയ്ക്കെന്നല്ല ഈ വർഷം നമ്മുടെ കേരള സ്റ്റേറ്റ് അവാർഡ് കൂടി ലഭിച്ചിരുന്നു. സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്ദ്രൻ ചേട്ടൻ ആൻഡ് കൊച്ചു പ്രേമൻ ചേട്ടൻ. നമ്മള് മൂന്ന് തിരുവനന്തപുരത്തുകാര് ഒന്നിച്ചപ്പോൾ അല്ലേ, രണ്ടുപേരും ഒരേ സിറ്റി, ഞാനും ട്രിവാൻഡ്രം തന്നെയാണ്. നമുക്ക് ആദ്യം നിങ്ങളുടെ പേരുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് രണ്ടും ഒറിജിനൽ പേരല്ലല്ലോ. അല്ല, ഇന്ദ്രൻ ചേട്ടന്റെ ശരിക്കുള്ള പേര് കുറച്ചൊരു ചായ മാത്രമേ ഉള്ളൂ അല്ലേ, സുരേന്ദ്രൻ അല്ലേ, കറക്റ്റ് അല്ലേ. അതുപോലെ പ്രേമചന്ദ്രന്റെ ശരിക്കുള്ള പേര് അതൊക്കെ തന്നെ, പക്ഷെ രണ്ട് ഇൻഷ്യലും കൂടെ ഇപ്പുറത്ത് വരുന്നേ ഉള്ളൂ. എല്ലാവർക്കും ഉള്ളതാ എന്റെ പേരിന്റെ ആദ്യം. എല്ലാവർക്കും ഈ പ്രായത്തിലൊക്കെ, നിങ്ങളെയൊക്കെ ഈ പ്രായത്തിലുള്ളതാ പ്രേംകുമാർ എന്ന് തന്നെ. ഞാൻ എന്നെ സ്വന്തമായിട്ട് പ്രേംകുമാർ എന്ന് വിളിക്കണം. പിന്നെ വയസ്സാകാലാകുമ്പോ കൊച്ചു പിള്ളേര് പ്രേമന പുപ്പാന്ന് വിളിക്കണ്ടെന്ന് കരുതിയാണ് കൊച്ചുകൂടെ ചേർത്തത്. ഇപ്പൊ കൊച്ചു പപ്പാന്ന് വിളിക്കാമല്ലോ. അപ്പൊ ഇനി കൊച്ചു പ്രേമന പുപ്പാ, കൊച്ചപ്പാന്ന് വിളിക്കാം. ഈ ഇന്ദ്രൻസ് ആയിട്ടാണ് ഇന്ദ്രൻസ് എന്നുള്ള ഒരു പേര് വന്നത്. ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന വിചാരിച്ചു, ഒരു തയ്യക്കട ഉണങ്ങിയപ്പോഴത്തേക്ക് ഇത്രയും നീളം വേണോ, ഒന്ന് ചെറുതാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് സുരേന്ദ്രനെ ചെറുതാക്കി ഇന്ദ്രനാക്കിയതാണ് അല്ലേ. പിന്നെ അനിയന്മാരും കൂടെ കൂടിയല്ലോ, കൂട്ടുകാർ ഒരുപാട് എന്നെ സഹായിക്കാറുണ്ടായിരുന്നു. എല്ലാരും കൂടെ ചേർത്ത് ഒരു എസ് ഇടാൻ കിട്ടും. അപ്പൊ ഇന്ദ്രൻസ് അത് പിന്നെ അങ്ങനെ തന്നെ. ഞാനത് മൊത്തത്തിൽ അങ്ങ് എടുത്തു, എല്ലാരും കൂടി ഒന്നിച്ച് ഞാൻ അങ്ങ് എടുത്തു അല്ലേ. എല്ലാവർക്കും കൂടെ ഇന്ദ്രൻസ് ആയിട്ടുണ്ട്. എനിക്ക് കൂടെ സിനിമയിൽ വരുന്നതിന് മുമ്പ് ടെലിവിഷനിലും സീരിയലുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ചിത്രം ചൂതാട്ടം അല്ലേ, ചൂതാട്ടത്തിൽ ഒരു നടനായിട്ടും അതിന്റെ കൂടെ തന്നെ കോസ്റ്റ്യൂമർ ആയിട്ടും കൂടിയാണ്. കോസ്റ്റ്യൂമർ ആയതിനു ശേഷമാണ് സിനിമയിലേക്ക് വന്നത്. പക്ഷെ ചൂതാട്ടത്തിൽ രണ്ടും ആയിരുന്നില്ല, രണ്ടും കൈകാര്യം. അതെങ്ങനെയായിരുന്നു ആ ഒരു ഇത്? അതായത് ആദ്യത്തെ സിനിമയിൽ തന്നെ രണ്ട് ഡെസിഗ്നേഷനിലാണ് കയറിയത്, കോസ്റ്റ്യൂം ഡിസൈനറും ആണ് ആക്ടറുമാണ്. അതെങ്ങനെ, അങ്ങനെ ഒരു ഭാഗ്യം എങ്ങനെയാ വന്നത്? ആയിരുന്നു ഞാൻ കോസ്റ്റ്യൂമർ ആയിരുന്നു. അപ്പൊ ആ പ്രൊഡ്യൂസറൊക്കെ തിരുവനന്തപുരത്തുള്ള എന്നെ അറിയാം, അമച്ചുർ നാടകങ്ങള് കളിച്ചിട്ടുണ്ട്, സ്റ്റേജ് കണ്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ആ ഒരു പരിചയം വെച്ച് ഡയറക്ടർ അത് പറഞ്ഞിട്ടൊരു കുഞ്ഞു ക്യാരക്ടർ, അത് എനിക്ക് മാത്രം കണ്ടുപിടിക്കാനുള്ള വലിപ്പമേ ഉള്ളൂ ആ ക്യാരക്ടർ. ഇങ്ങനെ നോക്കിയതാണ് ആ ചെയ്തു വന്നപ്പോൾ കുറേയൊക്കെ കുറഞ്ഞു. പപ്പുകെട്ടിനായിട്ട് ഒരു കോമ്പിനേഷൻ കിട്ടിയെന്നുള്ള അങ്ങനെ ഒരു തുടക്കമായി. അപ്പൊ തരംഗിണി സ്റ്റുഡിയോ ഒക്കെ അന്ന് ദാസാരടുത്ത് തുടങ്ങിയ സമയം. അപ്പൊ എന്നെ തന്നെ വിളിച്ച് ഡബ് ചെയ്യിച്ചു, കാരണം എന്റെ ശബ്ദവും അങ്ങനെ ഒരുമാതിരി വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആ ശരീരത്തിന് സ്യൂട്ട് ചെയ്യുന്ന ആ ശബ്ദമാണ്. അതുകൊണ്ടല്ല അങ്ങനെ തുടങ്ങിയെന്ന് മാത്രമേ. ശബ്ദത്തിന് പറയുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രത്യേകത, നിങ്ങളുടെ രണ്ടുപേരുടെയും ബോഡിക്ക് സൂട്ട് ചെയ്യുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും തന്നെ ശബ്ദമാണ് ഒരു പ്രധാന ഘടകമായിട്ട്. പ്രത്യേകിച്ച് പ്രേമചന്ദ്രന്റെ സൗണ്ട്, അതിലെ കൊണ്ടുവരുന്ന മോഡുലേഷൻസ് ഭയങ്കര കുറെ അല്ലേ, അത് വെച്ച് കുറെ മുതലാക്കിയിട്ടുണ്ട് നമ്മളെ ശബ്ദം വെച്ച്. അതുകൊണ്ട് നമുക്ക് പരിഭവങ്ങളൊന്നുമില്ല. ആ ഒരു സൗണ്ടും ആ വരുന്ന മോഡുലേഷൻസും കാരണം തന്നെ കുറെ ഡയലോഗ്സ് അങ്ങ് ക്ലിക്ക് ആയി പോടും. പ്രസിഡന്റ് പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ പറയുന്ന സാധനമൊക്കെ അല്ലേ, അങ്ങനെ കുറെ ഡയലോഗ്സ് ഒക്കെ അങ്ങനെ രജിസ്റ്റർ ആയി പോയിട്ടുണ്ട്. അല്ല, ശബ്ദത്തിന്റെ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ അറിയൂല. നിങ്ങള് രണ്ടുപേർക്കും ഉണ്ട് അങ്ങനത്തെ കുറെ ഡയലോഗ്സ്, തങ്കപ്പനല്ല പൊന്നപ്പൻ അങ്ങനെ കുറെ കാര്യങ്ങൾ. നമ്മുടെ മേലേപ്പറമ്പിലാണ് വീട്, അതിലെ ആ ഒരു കല്യാണ ബ്രോക്കറുടെ അതാണ് ശരിക്കും ഒരു രജിസ്റ്റർ ആയ വേഷം അല്ലേ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കുറേ പടങ്ങൾ, കുറേ നല്ല ക്യാരക്ടേഴ്സ്, ധനം ആധാരം അങ്ങനെ പറഞ്ഞു. പിന്നെ സി ഡി ഉണ്ണികൃഷ്ണൻ ആയിരുന്നു പിന്നെ ഒരു പ്രധാനമായിരുന്നു. ഇന്ദ്രൻ സാറിന്റെ രൂപവും ആ രൂപം കൊണ്ട് ആ ബോഡി ലാംഗ്വേജ് കൊണ്ട് കാണിക്കുന്ന കുറെ കാര്യങ്ങള് ഭയങ്കര രസമായിരുന്നു, പിടിച്ചിരുത്തുന്ന കാര്യങ്ങളായിരുന്നു ആൾക്കാരെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലേ കുറെ ക്യാരക്ടേഴ്സ്. അങ്ങനെ തന്നെ ഉള്ളു, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. ആ ഷേപ്പും ആ ശബ്ദവും ഒക്കെ കൂടെ നോക്കുമ്പോഴത്തേക്കും
ഇതെന്തോടാന്ന് തോന്നിപ്പോകുന്നൊരു രൂപമായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടതാ. പ്രേമൻ ചേട്ടൻ ആദ്യമായിട്ട് ടെലിവിഷനിലാണോ വരുന്നത്? അല്ല, ഞാൻ ടെലിവിഷനിൽ മുമ്പേ ആദ്യം സിനിമയിലാണ് ഞാൻ വരുന്നത്. ആദ്യത്തെ അന്ന് മഞ്ജിലാസ് എന്ന് പറയുന്നൊരു വലിയ നാടക സിനിമാ കമ്പനി ഉണ്ട്. അതിൻ്റെ വിശേഷമൊന്നുമില്ല, അന്നത്തെ ഏറ്റവും നല്ല കുടുംബചിത്രങ്ങൾ പുറത്തിറക്കിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയായിരുന്നു മഞ്ജിലാസ്. അതായത് സത്യൻ പ്രേം നസീറിൻ്റെ ഒക്കെ പുഷ്കര കാലഘട്ടം, അവരുടെ ഏറ്റവും നല്ല സിനിമകൾ ഇറങ്ങിയ കാലഘട്ടത്തിലാണ്. അതായത് അവരുടെ മഞ്ഞിലാസിൻ്റെ ഏഴ് നിറങ്ങൾ, അന്ന് ഈ മഞ്ഞിലാസിൻ്റെ ആ ബാനറിൻ്റെ കീഴിൽ അഭിനയിക്കാൻ അന്നത്തെ താരങ്ങൾക്ക് ഇടിയായിരുന്നു. അയാൾക്ക് ഒരു മുഖമെങ്കിലും കാണിച്ചൊക്കെ മതി എന്നാഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനറിയാതെ എന്നിൽ വന്ന് വീണ ഒരു ക്യാരക്ടറാണ്. ഒരു നാടകം കാർത്തികനാൾ തീരത്തിൽ തിരുവനന്തപുരത്ത് കളിക്കുമ്പോൾ അത് കാണാൻ വന്ന സംവിധായകൻ ജെ സി കുറ്റിക്കാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടോ ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അടുത്ത് ചെയ്യാൻ പോകുന്നു, ഞാൻ മഞ്ഞിലാസിൻ്റെ ഒരു സിനിമ ചെയ്യുകയാണ്, ഇയാൾക്ക് അതിനകത്തൊരു വേഷമുണ്ട് എന്ന് പറഞ്ഞങ്ങ് പോയി. കൃത്യം ഒരു വർഷം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് എന്നെ വിളിക്കുകയായിരുന്നു. അപ്പോൾ ഈ വേഷമുണ്ട് അന്ന് ഈ പിന്നീട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഇത്രാം തീയതി ഷൂട്ടിങ് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എൻ്റെ ബോധം പോയ അവസ്ഥയിലായി. കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത, പക്ഷെ അന്ന് ഷൂട്ടിങ്ങിന് പോണതിൻ്റെ തലേ ദിവസം 6 മണിക്ക് ഹോട്ടലിലെത്തണം എന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ തലേക്ക് ദിവസം എൻ്റെ വീട്ടുകാരും ഇറങ്ങിയിട്ടില്ല. എൻ്റെ വീടും എൻ്റെ പരിസരത്തുള്ളവരൊക്കെ ഓണം പോലെയായിരുന്നു. എന്നെ കൊണ്ടു നടക്കാൻ എനിക്ക് എന്ത് അതുവരെ ഇല്ലാത്ത പരിവേഷങ്ങളൊക്കെ എനിക്ക് ചാർത്തി എനിക്ക് പോവാ. അന്നത്തെ കാലത്ത് ഇതുപോലെ ഓട്ടോയൊന്നും അത്ര പ്രചാരത്തിലില്ല. അപ്പോൾ തന്നെ പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ വിളിപ്പിന് ആ ഹോട്ടലിലെത്തും നമ്മുടെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന തിരുമല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ. അപ്പോൾ നിവർത്തിയില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രേമൻ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സഹീർത്തൻ മരിച്ചുപോയി. നല്ല വലിയ പ്രേമൻ എന്ന് പറയുന്നത് അവനോട് ഇത് പറയും, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞാൻ രാവിലെ നിന്നെ അവിടെ കൊണ്ടാക്കുന്നു. ഞാൻ രാവിലെ പിറ്റേ ദിവസം രാവിലെ ഒരു 4 മണിക്ക് ഞാൻ കുളിച്ച് റെഡിയായിട്ട് നിന്നപ്പോൾ കാണാം ഇവനൊരു സൈക്കിളുമായിട്ട് വരിക. അവിടെ ജംഗ്ഷനിൽ ഈ സൈക്കിളൊക്കെ പണ്ട് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അന്ന് അവിടെ ഒരു 10-12 സൈക്കിളുണ്ട്. എല്ലാം തലയ്ക്ക് ദിവസം വാടകയ്ക്ക് കൊടുത്തുപോയി. പിന്നെ പിന്നെ അവശേഷിക്കുന്ന ഒരു സൈക്കിളെന്ന് വെച്ചാൽ ഈ കടക്കാരൻ ചാല കമ്പോളത്തിൽ പോയിട്ട് കൊല കൊണ്ട് കെട്ടിക്കൊണ്ടുവരുന്ന സൈക്കിൾ അങ്ങേറ്റം തുരുമ്പിച്ചൊക്കെ എടുത്ത സൈക്കിൾ. അതിൻ്റെ പുറകെ ഇരുത്തിയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ ലൊക്കേഷനിലേക്ക് എത്തുന്നത്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമാ പ്രവേശം, ആദ്യത്തെ സിനിമയും മഞ്ഞിലാസിൻ്റെ 7 നിറങ്ങൾ എന്ന് പറയുന്ന സിനിമയും. കഥാപാത്രമായിരുന്നു അതിലൊരു മശമില്ലാത്ത ഒരു 6 സീനുള്ളൊരു സിനിമയായിരുന്നു. അതിൽ അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്ന വിധുബാല ജോസ് അവരായിരുന്നു അവർ. അപ്പോൾ വിധുബാലയുടെ വീട്ടിലെ ബാല്യക്കാരനായിട്ടാണ് ഞാനും ബഹദൂർക്കെ അന്ന് തമാശയൊക്കെ പണ്ട് സെപ്പറേറ്റാണ്, തമാശ വേറെ കഥ വേറെ എന്നുള്ള രീതിയിലാണ്. അന്ന് ഞാനും ബഹദൂർക്കയുടെ ഒറ്റപ്പടത്തിലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ, അത് 7 നിറങ്ങളാണ്. അന്ന് വേണ്ടത്ര സഹായം ഒരു പുതുമുഖം എന്നുള്ള നിലയിൽ അദ്ദേഹം എനിക്ക് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഷോട്ട് തന്നെ വളരെ രസകരമായിരുന്നു, കാർ കഴുകുന്ന ഒരു ഷോട്ടായിരുന്നു. അപ്പോൾ സാർ പറഞ്ഞു പ്രേമൻ്റെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്തു ആ വേഷത്തിന്, ഞാൻ ഒന്നും ആ സമയം ഒന്നും പറയരുത്. അപ്പോൾ ഒന്ന് പൊരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാറിൻ്റെ സൈഡൊക്കെ കഴുകിയിട്ട് കാറിൻ്റെ മേളിൽ കയറി, മേളിൽ കയറിയിട്ട് കമിഴ് നേടുന്നുണ്ട് ഫ്രണ്ടിലെ ഗ്ലാസ് കഴുകുന്നത്, തുണി മുക്കി ഗ്ലാസ് ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നീട് അവിടെ നീ അമ്മ മതിയാക്കിയത് എണീക്കാന്ന് പറഞ്ഞുകൊണ്ട് കൈ തെന്നി നേരെ ഫ്രണ്ടിൽ ഈ ബക്കറ്റിൽ വെള്ളം വെച്ചിരുന്നു. ബാനറ്റിൽ ഇടിച്ച് നേരെ തലേന്ന് അതിനകത്ത്. അപ്പൊ കണ്ടുന്നവരെല്ലാം ഇത് ഒറിജിനൽ ഒളിവിന് സാർ പറഞ്ഞു ഇത്രയും സാഹസമൊന്നും കാണിക്കരുത്, ഇനി സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരാളാണ് ഇയാൾ, എന്തിനാ ഈ വേറെ കാണിച്ചത്. ഞാൻ പറഞ്ഞു സാർ അറിയാതെ പറ്റിപ്പോ, എന്തായാലും ഷോട്ട് വളരെ ഓക്കെ, ആ ഷോട്ട് കറത്തുപോലെ പടത്തിലുണ്ട്. ഇതാ ഞാൻ പറയുന്നത്, നേരത്തെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇന്ദ്രൻ ചേട്ടന്റെ കുറെ ക്യാരക്ടേഴ്സ് അല്ലേ ഈ കൊടയുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഗ്രന്നൊക്കെ കുരുങ്ങിയിരിക്കണൊക്കെ കാണിക്കുമല്ലോ. അതുപോലെ എന്തെങ്കിലും വളരെ ഓർത്ത് ഇച്ചിരി ചെയ്തപ്പോ പറ്റിപ്പോയതാണ് പക്ഷെ അത് സീനിൽ വന്നപ്പോ അങ്ങനെ ഏതെങ്കിലും ഓർമ്മ നിൽക്കുന്ന ഒന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഷോർട്സ് ഉണ്ടോ? ഇല്ല, മിക്കവാറും ഒക്കെ അഭിനയിക്കാൻ അറിയില്ലാത്തതുപോലെ
വീഴണമെങ്കിലോ അല്ലെങ്കിൽ എടുത്തെറിയണമെങ്കിലോ ഒക്കെ അങ്ങ് സംഭവിച്ചു പോകും. അതൊക്കെ അങ്ങനെയാണെന്നൊക്കെ തോന്നുന്നു. ചില ഫൈറ്റ് സീനിലിപ്പോ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു വധു ഡോക്ടർ ആണെന്ന് പറഞ്ഞ സിനിമയില് ഒരു അതുകൊണ്ട് ലാസ്റ്റ് ആ ഫൈറ്റ് സീനില് വന്നിട്ട് ഒരു ഗുണ്ട വന്നിട്ട് ഓട്ടോക്ക് അങ്ങോട്ട് എടുത്ത് എറിയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഓട്ടോക്കകത്തോട്ട് എറിയുമ്പോഴേ ആ വീഴുന്ന ഇതിൽ ഇങ്ങനെ അങ്ങ് ചുരുണ്ടായി സാധനം അതൊക്കെ ഭയങ്കര. അത് ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ചെയ്യുമ്പോ ഒരു വേദനിക്കില്ല? അത് കൊറേ ഈ എടുത്തെറിഞ്ഞ് വേദനിക്കും, പക്ഷെ എങ്കിലും ഒരു നമ്മളറിയില്ല ഒരു സ്പിരിറ്റ് എടുക്കും. ഇത്രേ ഉള്ളൂ ഒരു സിനിമാ നടനാവാനൊക്കെ ഉള്ളു ഒരു ആർത്തിയെ ഒരു ആഗ്രഹ ചെയ്ത ഒരാളാണ് ഇന്ന് കേരളത്തിലെ മികച്ച നടനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇതിപ്പോ കിട്ടേണ്ടതല്ല എന്റെ അഭിപ്രായത്തിൽ. നടന്റെ നടൻ എന്നുള്ള രീതിയിൽ ഈ കിട്ടേണ്ട പുരസ്കാരം കുറച്ച് മുമ്പേ കൂടെ കിട്ടേണ്ടതാണെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ഒരു ഒരു കോമഡി എന്നുള്ള ഒരു ഇതിൽ നിന്ന് മാറി ഒരു സീരിയസ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ റോള് അങ്ങനെ തുടങ്ങുന്ന എനിക്കൊരു കഥാവശേഷം അതോ ഒരു ഒരു രജിസ്റ്റർ ആയത് അതോ അതിന് മുമ്പ് അത്രയും ആൾക്കാർ ഈ എടുത്ത് പറഞ്ഞ ഒരു ക്യാരക്ടർ റോള് ചെയ്തായിരുന്നു എന്താണ് ചേട്ടൻ ഏതെങ്കിലും? ഇല്ലാന്ന് തോന്നുന്നു. അത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട് എങ്കിലും അങ്ങനെ അവസരങ്ങളൊന്നും കിട്ടാറില്ല. എങ്കിലും അങ്ങനെ ഒരു സപ്പോർട്ട് ഞാൻ ഉദ്ദേശത്തേക്ക് എത്താൻ പറ്റും എന്നൊക്കെ തോന്നിയത് കഥാവശേഷം വന്ന ശേഷം കഥാവശേഷം വന്ന ശേഷമാണ്. ആ അങ്ങനെ ഒരു ക്യാരക്ടറും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ച പോലെ ഒരു ക്യാരക്ടർ സാറ് വിളിച്ച് ഇങ്ങനെ ചന്ദ്ര സാറ് പറയുകയും അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ സീരിയസ് ആയിട്ട് അത് നന്നായിരുന്നു എന്ന് പറയുകയും ചെയ്തപ്പം മനസ്സിന് വല്ലാത്തൊരു ഒരു സങ്കടം വരുമായിരുന്നു. കാരണം അതിനു മുമ്പ് പലപ്പോഴും ഒരു നല്ല സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ദോഷമാണെന്ന് തോന്നിയിരുന്നിടത്താണ് ഇങ്ങനെ ഒരു അഭിപ്രായം വരുന്നത്. അത് ഭയങ്കരമായിട്ട് സന്തോഷം. പാട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ദ്രന്റെ ശബ്ദത്തിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ശബ്ദമാണ് കൊടുത്ത് പാടിയിരിക്കുന്നത്. ഞാൻ ആദ്യമൊക്കെ ഇന്ദ്രൻസ് തന്നെയാണ് പാടണമെന്ന് വളരെ സംശയിച്ചിരുന്നത്. പിന്നെ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂലാണ് ഇന്ദ്രന് വേണ്ടിട്ട് ഞാൻ പാടിയിട്ടുള്ളത് പറഞ്ഞപ്പോഴാണ് നമുക്കത് ബോധ്യം. കണ്ണു നട്ടു കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പു തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്? പൊന്നുകൊണ്ടു വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ടക്കിനാവു പാടം കൊയ്തെടുത്തതാരാണ്? ഓ കൊയ്തെടുത്തതാരാണ്? അല്ല, ആ പാട്ട് അറിയാതെ നമ്മൾ ലയിച്ചു പോകും. ഒന്നാമത് ഇന്ദ്രന്റെ അവസ്ഥ, ആ കഥാപാത്രത്തിന്റെ അവസ്ഥയും ആ സീനും ഒക്കെ കൂടെ ആകുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ തന്നെ ആ പാട്ട് നിൽക്കും. പിന്നെ ഇന്ദ്രന്റെ ശബ്ദമാണെന്നുള്ളതും പലരുടെയും ഇപ്പോഴും മനസ്സിലുണ്ട്. ഇന്ദ്രനാണ് പാടിയിരിക്കുന്നത്. ഇപ്പൊ ആളൊരുക്കത്തിലും അതുപോലെ വിദ്യാരമാഷ്ടം കൊണ്ട് ഒരു പാട്ട് പാടിച്ചു പാടിയോ? അതെന്തായാലും നമ്മുടെ കഥാവശേഷനിലെ ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മെൻഷൻ അതിലേക്കാണ് ആക്ച്വലി ഞാൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോത്തിക്കിരിയിലെ ആ ക്യാരക്ടർ കഥാവശേഷന് ശേഷം പിന്നെ കൊറേ ക്യാരക്ടർ ജ്യോതിച്ചേട്ടൻ മെയിൻ ക്യാരക്ടർ ചെയ്തില്ലേ പുനത്തിലിന്റെ സ്മാരകശിലകൾ അത് ചെയ്തു രാമായണം എന്ന് പറഞ്ഞ സിനിമ അതിലൊരു മുക്രി നല്ല ക്യാരക്ടർ അങ്ങനെ കൊറേ ദൃഷ്ടാന്തം അങ്ങനെ കൊറേ പടങ്ങൾ ചെയ്തിരുന്നു. എങ്കിലും പിന്നീട് അതെ അപ്പോത്തിക്കരിയിലെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് പറയാണ്ടിരിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ. അത്രയും ഇമോഷണലി ആൾക്കാരെ വളരെയധികം അറ്റാച്ച് ചെയ്യിപ്പിച്ച ഒരു ക്യാരക്ടറാണല്ലേ. അപ്പം ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? മെൻ്റൽ പ്രിപ്പറേഷൻ അത് തന്നെയുള്ളൂ. അത് അത് തന്നെ നമുക്ക് അതേപോലത്തെ ഒരുപാട് പേരെ അറിയാം. ശരിക്കും ഇത്രയും കൊള്ളയൊന്നും ഇല്ലെങ്കിലും നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന് അടുത്തൊക്കെയാണ് എൻ്റെയൊക്കെ വീട്. അപ്പോൾ ഇവിടെ നിന്നോ ദൂരം എന്നൊക്കെ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ഉറങ്ങി വെളുപ്പിക്കുക, ടിക്കറ്റ് അവിടെ തുടങ്ങുമ്പം ആദ്യം പോവുക, അങ്ങനെ മര്യാദയ്ക്ക് പോക്കറ്റിലൊക്കെ മടിയിൽ നിന്നൊക്കെ തപ്പി നോക്കി കടയുടെ നിറയെ ചെന്ന് കണക്ക് കൂട്ടിയൊക്കെ പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. പിന്നെ തന്നെയല്ല അത് ആ കടനയിൽ തന്നെ അതിലൊരു
ഒരു ഒരു ജീവനുണ്ടായ കഥാപാത്രത്തിന് ആ ഡയറക്ടർ പറഞ്ഞു തരുന്ന രീതിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കിത്തിരി നിശബ്ദത ഒരു ഒരുക്കി തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ആവാൻ പറ്റും. അങ്ങനെ ചില മിക്കവാറും പടങ്ങൾക്ക് അങ്ങനെ ഒരു തയ്യാറെടുപ്പ് ഉള്ളിടത്ത് ചെല്ലുമ്പോഴാണ് നമ്മൾ നന്നായി പോകുന്നത്. അപ്പൊ പിന്നെ എന്താ പറയാ, അത് കഴിഞ്ഞ് ആളൊരുക്കം എന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം അല്ലേ, അതിലെ കഥാപാത്രത്തിനെ കുറിച്ച്. അതും അതും ഒരു ഓട്ടം തുള്ളലുകാരന ആഢ്യത്തൊക്കെ ഉള്ളതിനും വലിയ തറവാടും അതിനെയൊക്കെ അഭിമാനിക്കുക അഹങ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നിരിക്കണം. അത് അയാൾ ഒരു ഒരു തെരുവുന്ന അയാൾ അവശനായി കിടക്കുന്ന ഒരു വൃദ്ധനെ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ആൾ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. പക്ഷേ ഇന്ന് പ്രായമായി അയാൾക്ക് ആരുമില്ല, മോൻ പണ്ട് നാട് വിട്ടുപോയി, വൈഫ് മരിച്ചുപോയി, മോൾ ആത്മഹത്യ ചെയ്തു, വയ്യ പ്രായമായി. അപ്പോൾ തറവാടിൽ ഈ പറഞ്ഞ അഹങ്കാരമൊക്കെ തീർന്നു. അപ്പോൾ അന്ന് അയാൾ സമയത്ത് കുട്ടികളോടോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ കൊടുക്കേണ്ട ചില സ്നേഹത്തിൽ ഒക്കെ പിശുക്ക് വരുത്തുന്ന ഒരാളുടെ ഒരു പതനമാണ് നമുക്കത് കരുതാം. അന്നേരമാണ് ആരും ഇല്ലാതായപ്പോൾ അന്ന് നാട് വിട്ടുപോയ മോനെ ഇപ്പോഴാണ് ആൾ അന്വേഷിക്കുന്നത് പോലും. അപ്പോൾ അയാളുടെ ന്യായം പറയുന്നത് ആൺകുട്ടിയല്ലേ, ജീവിതമൊക്കെ അറിഞ്ഞ് തിരിച്ചു വരട്ടെ എന്ന് കരുതിയിരുന്നു. അങ്ങനെ ഇയാൾ അന്വേഷിച്ചിടക്കുന്നു. പക്ഷേ എങ്കിൽ അയാൾ രസികനാണ്, ഓട്ടം തുള്ളൽ ആസ്വദിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ശ്ലോകവും കാര്യവും വളരെ സന്തോഷമായിട്ട് ഇൻ്റർവ്യൂ പോകുന്നു. പിന്നെ മോനെ കണ്ടെത്തും ഈ ഹോസ്പിറ്റലിലുള്ള കൂട്ടുകാരും ഡോക്ടറൊക്കെ ചേർന്നിട്ട് മോനെ കണ്ടെത്തി മോൻ്റെ അടുത്ത് എത്തിക്കുന്നതാണ് അതിൻ്റെ ഒരു സിനിമയുടെ കഥ. പിന്നീടാണ് അയാൾ അങ്ങനെ ഉണ്ടാവുന്ന അപകടങ്ങളെ കുറിച്ച് അറിയുന്നത്. ഓട്ടം തുള്ളൽ ശരിക്കും അറിയുമെന്നെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ഇല്ല, ഒന്നുമില്ല. എനിക്ക് കുഞ്ചൻ നമ്പ്യാരുടെയൊക്കെ ഈ പഴഞ്ചൊല്ലുകൾ ഞാൻ എപ്പോഴും ഒരു ഷോ ചെയ്യുമ്പോൾ തന്നെ ഈ പഴഞ്ചൊല്ലുകളൊക്കെ എങ്ങനെയാണെന്ന് ഒരു സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ ആളാണ് കുഞ്ചൻ നമ്പ്യാരുടെ ഈ മിക്കവാറും ഈ നമ്മൾ ഡെയിലി പറഞ്ഞു പോകുന്ന എല്ലാ പഴഞ്ചൊല്ലുകളും കുഞ്ചൻ നമ്പ്യാരുടേതാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നു. കുറേ ഇപ്പോഴും നമ്മൾ അറിയാതെ ഉപയോഗിച്ചുകൊണ്ടുപോകണം. അങ്ങനെ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളൊക്കെ വായിച്ചിട്ടുണ്ട്. ഓട്ടം തുള്ളൽ അങ്ങനെ ഇഷ്ടമാണ്. പിന്നെ ഗീതാനന്ദ മാഷ് പണ്ട് നമ്മൾ തൊടുപുഴ ഇത് ചെറുതുരുത്തിയിലൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ ഗീതാനന്ദ മാഷും വൈഫും കൂടെ കാണും, ഡാൻസൊക്കെ ചിട്ടപ്പെടുത്താനും അഭിനയിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെയൊക്കെ ഇത് അവിടെ അടുപ്പം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഇതിലിങ്ങനെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ തയ്യാറെടുത്ത് അവിടെ നിന്ന് രണ്ടു മൂന്നൊരു പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. ഏകാംഗ നാടകത്തിൻ്റെ ഇഷ്ടമുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിലേക്കുള്ള ഒരു ഏകാംഗ നാടകം? ഇഷ്ടപ്പെട്ടിട്ടല്ല, ഏകാംഗ നാടകം കളിക്കാനുള്ള ത്രാണിയും ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഒരു കോമ്പറ്റീഷനാണ്, ഒരുപാട് ഏകാംഗ നാടക മത്സരം വരും. അപ്പോൾ ഒരു 40-30 മിനിറ്റൊക്കെയുള്ള നാടകങ്ങൾ, കുഞ്ഞു നാടകം ചിട്ടപ്പെടുത്തുമ്പോൾ തന്നെ നമ്മൾ ഒരാഴ്ചയൊക്കെ കഷ്ടപ്പെടുന്ന പൈസയെന്ന് എടുത്ത് ഇങ്ങനെ കൂട്ടിയിട്ട് വേണം അവിടെ നടന്നും സൈക്കിളിൽ മൂന്ന് പേരൊക്കെ യാത്ര ചെയ്ത് കളിക്കാൻ. ചിലപ്പോൾ നമുക്ക് അവതരണം കിട്ടിയാൽ അതിൽ പ്രൈസൊക്കെ കിട്ടിയാൽ നമുക്ക് ചിലവിനുള്ള കാശായി, ഇല്ലെങ്കിൽ തോറ്റോ ഒന്നും കിട്ടത്തില്ല. തിരിച്ചും കട്ടൻ ചായയിലും കുടിക്കാൻ പൈസ ഇല്ലാതെ തിരിച്ചറിഞ്ഞ. അപ്പോൾ അങ്ങനെ നാടകം ആണ് ഏകാംഗ നാടകമായിട്ടുള്ള ബന്ധം. നമ്മൾ കാണുന്നതും ആസ്വദിക്കുന്നതൊക്കെ KPSCയുടെയും പീപ്പിൾ തിയേറ്റേഴ്സിൻ്റെയും വലിയ നാടകങ്ങളൊക്കെ കാളിദാസകലാകാരൻ, പക്ഷേ അത് നമുക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉത്സവപ്പറമ്പിൽ നമ്മളൊരു കുഞ്ഞു നാടകം ചിട്ടപ്പെടുത്തി വെച്ചാൽ അവരുടെ ചെന്നേക്കും ബ്ലൂ കർട്ടനും മൈക്കും തരാം, ബാക്കി നിങ്ങളായിക്കോ. അങ്ങനെയൊക്കെ നമ്മൾ ചെറിയ നാടകം ചിട്ടപ്പെടുത്തുന്ന. പ്രേമചന്ദ്രന്റെ കരിയറിൽ ഈ ഒരു തമാശ കഥാപാത്രങ്ങളല്ലാണ്ട് വേറിട്ട് ചെയ്തതിന് ആദ്യമായിട്ട് എന്നിൽ വേറിട്ടൊരു കഥാപാത്രം ചെയ്യാൻ കഴിയും എന്ന് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കണ്ടുപിടിച്ച രാജീവഞ്ചനാണ്. രാജീവഞ്ചൻ ഡയറക്ടറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന സിനിമയിൽ ഒരു പ്രധാന വില്ലൻ എന്ന് പറയാം അതിനകത്ത്. അതായത് നമ്മൾ മോഹൻലാലുണ്ട്, മോഹൻലാലിനെ ഇലാമൽ പഴത്തിൻ്റെ ചാറൊഴിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു പക്ക വില്ലൻ ഒരു കഥാപാത്രം. അദ്ദേഹം എന്നോട് പറഞ്ഞത് പ്രേമചന്ദ് വരെ തമാശ കലർന്ന വേഷങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്രേമൻ്റെ ഉള്ളിലൊരു വില്ലനെ എനിക്ക് കാണാൻ പറ്റി. ഞാൻ കാണുന്ന ഒരു മുഖ്യ പുരോഹിതൻ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര് കൊട്ടാരത്തിൽ. അപ്പോൾ ആ അയാളാണ് ആ കഥയുടെ സൂത്രധാരൻ, ലാലിനെ കൊല്ലാനും ഒക്കെ ശ്രമിക്കുന്ന ആ കഥാപാത്രം. പുള്ളി പറഞ്ഞ പ്രേമനെ കൊണ്ട് ചെയ്യാൻ, ഞാൻ ചോദിച്ചു സാറേ എനിക്കങ്ങനെ ഞാൻ തമാശ ചെയ്തിട്ടുള്ളൂ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. സേലത്തായിരുന്നു എൻ്റെ ലൊക്കേഷൻ. അതിൻ്റെ മേക്കപ്പ് തന്നെ ഏകദേശം 3-3.5 മണിക്കൂർ എടുക്കും, വച്ചുകെട്ടും കാര്യങ്ങളുമൊക്കെ. അത് വച്ച് കെട്ടി റെഡിയായി ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി ചെയ്യാൻ പറ്റുമെന്ന്. ഇന്ദ്രൻസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ മനസ്സിൽ കടന്ന് ഇങ്ങനെ കളിക്കുകയായിരുന്നു, എനിക്ക് ഇങ്ങനെ കളിച്ചാൽ കൊള്ളാം നമുക്ക്. അപ്പോഴൊക്കെ പിന്നീട് നമ്മളെ സമാധാനപ്പെടുത്തുന്നത് നമ്മളെ പരിമിതികളാണ്.
ഞാനിത്രയേ ഉള്ളൂ, എൻ്റെ ഗ്ലാമർ ഇത്രയാണ്, എൻ്റെ രൂപം ഇത്രയാണ്, എൻ്റെ ശബ്ദം ഇതാക്കുകയാണ്, ഇതൊക്കെ വെച്ചുകൊണ്ട് എനിക്കത് ചെയ്യാനൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആഗ്രഹങ്ങളൊക്കെ കെട്ടിടങ്ങ് പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്തു പോകും. പിന്നെ ഈ ഗുരു ചെയ്തതിന് ശേഷം കുറേ അത്തരത്തിലുള്ള വില്ലൻ അല്ലാത്ത തന്നെ കുറെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയും. സുകുമാരി അമ്മയെ നായികയാക്കിക്കൊണ്ട് മെഴികൾ സാക്ഷി എന്നൊരു പടം അന്നും സംസ്ഥാന സർക്കാരിൻ്റെ സഹനടൻ്റെ അവാർഡിൻ്റെ പട്ടികയിൽ വരികയും പിന്നെ അതിന് പിന്നെ അതിനുശേഷം പത്മകുമാറുടെ രൂപാന്തരങ്ങൾ നമ്മുടെ കേരള സർക്കാർ തഴഞ്ഞ പടം ഗോവൻ ഫെസ്റ്റിവലിന് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിന് സെലക്ട് ചെയ്യും. അവിടെ നിന്ന് നല്ല പ്രതികരണങ്ങൾ എനിക്ക് ലഭിക്കും. വിവിധ ഭാഷകളിൽ അഭിനയിക്കുവാനുള്ള അവസരങ്ങൾ എന്നെ തേടിയെത്തുന്നു. അതുകൊണ്ട് ഇപ്പോഴും ഒക്കെ വരുന്ന പടങ്ങളൊക്കെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ തമാശ കുറച്ച് മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യേണ്ട കഥാപാത്രങ്ങളാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിരിക്കുന്ന കാർബൺ എന്ന പടത്തിൽ ഫഹദ് ഫാസിലിനോടൊപ്പം തന്നെ നിന്ന് കളിക്കാനുള്ളൊരു ഒരു ഭാഗ്യം എനിക്ക് കിട്ടുന്നു. നല്ല അഭിപ്രായം ആ പടത്തിനും. പിന്നെ ഇപ്പോഴൊക്കെ വരുന്ന പടങ്ങളെല്ലാം അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യാൻ വേണ്ടി. ഇല്ല നാഷണൽ ഈ രൂപാന്തരങ്ങൾക്ക് നാഷണൽ അവാർഡിന് ബെസ്റ്റ് ആക്ടറുടെ അന്ന് അമിതാഭ് ബച്ചനാണ് ബെസ്റ്റ് ആക്ടർ ആയിട്ടുള്ളത്. അതിന് മൂന്ന് പേരുടെ പട്ടികയിൽ അത് ഇന്ദ്രനുണ്ടായിരുന്നു, പിന്നെ ഞാനുണ്ടായിരുന്നു, അമിതാഭ് ബച്ചനുണ്ടായിരുന്നു, മമ്മൂക്ക ഉണ്ടായിരുന്നു. അങ്ങനെ ആ പട്ടികയിൽ വരെ എത്തിയ ഒരു ആശ്വാസം, അത് തന്നെ ഒരു വലിയ ആശ്വാസം. ഇനി പിന്നെ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ പുരസ്കാരങ്ങൾ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു അവാർഡ് പ്രഖ്യാപിച്ചാൽ അതെ അങ്ങനെ ഒരു അവാർഡ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു ചെറിയൊരു കുസൃതി സെഗ്മെൻറ്റിലോട്ട് പോകാം. ഇത്രയും നേരം നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമൊക്കെ സംസാരിച്ച് അല്ല വേറെ അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ മലയാളം സിനിമയിൽ തന്നെ പല പല കാലഘട്ടങ്ങളിലായിട്ട് ഒത്തിരിയും നായികമാരുണ്ട്, ഒത്തിരിയും നടിമാരുണ്ട് നമുക്ക്. അപ്പോൾ നിങ്ങളുടെ തന്നെ കോമ്പിനേഷൻ അല്ലാതെയൊക്കെ സിനിമകളിൽ അഭിനയിച്ച തന്നെ ഒത്തിരിയും സിനിമാ നടിമാരുണ്ട്. അപ്പം എന്തെങ്കിലും ഏതെങ്കിലും ഒരു നടിയോട് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, അത് പറയാൻ പറ്റിയില്ലേ അല്ലെങ്കിൽ ഇനി പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു കത്തിൻ്റെ രൂപത്തിൽ, വലിയ കത്തൊന്നും അല്ല, അത് വേണമെങ്കിൽ ഒരു ഒരു വരി കത്തായാലും ഒരു രണ്ട് വരി കത്തായാലും ഒന്ന് എഴുതണം, അത്ര അത് ആർക്ക് വേണമെങ്കിലും ആവാട്ടോ, കുസൃതിയായിട്ട് എടുത്താൽ മതി, ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ആക്കേണ്ടത്. പുറത്തെഴുതണായിരുന്നല്ലേ, ഞാൻ അകത്ത് കയറി എഴുതി, എന്റെ മനസ്സിലാക്കി ഒളിച്ചു വെച്ചിരുന്നതുകൊണ്ടാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇന്ദ്രൻ ചേട്ടൻ തന്നെ വായിക്കാം. ഇന്ദ്രൻ ചേട്ടൻ എന്താ പറയുക, ഉള്ളിന്റെ ഉള്ളിന്ന് മനസ്സ് തട്ടി എഴുതിയിരിക്കുന്ന ലെറ്റർ ആണേ. പ്രിയപ്പെട്ട ഹേമമാലിനി, ഇനിയും വൈകിട്ടൊന്നുമില്ല, നായകനാകാൻ ഞാൻ റെഡി. ഇന്ദ്രൻ ഭയങ്കര സ്വീറ്റ് ആയിട്ടുണ്ട്, ഇത്രയും സ്വീറ്റ് ആയിട്ട് ഇവിടെ വന്ന് ആരും ഇതുവരെ ലെറ്റർ എഴുതിയിട്ടില്ല. ഇത് ഒരു ചാൻസ് കിട്ടിയൊക്കെ ഉറപ്പായിട്ട് ഇത് ഹേമമാലിനി വരെ ഞങ്ങൾ എത്തിച്ചേനെ. അതെ, പ്രിയ മീര ജാസ്മിൻ, നിങ്ങളുടെ ഒരേ കടൽ സിനിമ ഞാൻ കണ്ടു, അതിൽ നിങ്ങളുടെ പ്രകടനം ഏറെ പ്രശംസനീയമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരാധകനാണ്. വെരി നൈസ്, അടിപൊളി. ജീവിതത്തിൽ ഈ പ്രണയം ഈ വക കാര്യങ്ങളൊക്കെ ഓബ്വിയസ്ലി എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ ലവ് മാരേജ് ആയിരുന്നു അതോ? നല്ല ചോദ്യമല്ലേ, അടിപൊളി ചോദ്യം. എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലേ, പിന്നെ ആണോ എന്ന് ചോദിക്കാനോ? പ്രണയം എന്റെ ഒരുപാട് നിറച്ചുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് പ്രണയിച്ചിരുന്നു, അതൊന്നും അവരറിയണമെന്നില്ല. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ അയാളെ പ്രണയിക്കുന്നത്, അവരുടെ ഒന്നുകിൽ അവരുടെ ശബ്ദം അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം
അവരുടെ അവരുടെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു ഭംഗിയും കൂടെ ഉണ്ട്. ഇതൊന്നും അങ്ങനെ എന്നെ കണ്ട തോന്നത്തില്ല. പിന്നെ ഞാൻ എങ്ങനെ അതങ്ങനെ അതിന് മറുപടി അങ്ങോട്ട് തോന്നിയ കാര്യം ചോദിച്ചു, ഇങ്ങോട്ട് തോന്നിയതല്ല. ആ എനിക്ക് അങ്ങോട്ട് ഒരുപാട് പേരോട് തോന്നി, അതാണ് ഞാൻ ചോദിച്ചത്, അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരുപാട് ഒരുപാട് പേരോട് ഓക്കെ കത്ത് എഴുതിയിട്ടുണ്ടോ അതുപോലെയൊക്കെ? അതിനുള്ള ധൈര്യം ധൈര്യമൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ അച്ഛൻ ഒരു ഹൈസ്കൂൾ അധ്യാപകനും ഹെഡ് മാസ്റ്ററും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ മകൻ എന്നുള്ളൊരു ഇതുണ്ട്. അത് നമ്മൾ മുതലെടുത്തു. അന്ന് ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തെ പ്രേമമുണ്ട്, പ്രേമമുണ്ട്. ഈ പറയുന്നതുപോലെ നമുക്ക് അങ്ങോട്ട് തോന്നുന്നതേ ഉള്ളൂ. അതെ അതെ, അങ്ങോട്ട് തോന്നലേ ഉള്ളൂ. പലരും ഇങ്ങോട്ട് എന്നാൽ തോന്നാതെ ഇരുന്നിട്ടില്ല. പലരും എന്നെ സ്കൂളിൽ നിന്ന് വെളിയിലാക്കിയ സംഭവമൊക്കെ ഉണ്ട്. കത്ത് കൊടുത്തിട്ടുണ്ട്, കത്ത് പിടിച്ചു അസംബ്ലിയിൽ കത്ത് വായിച്ചു. അങ്ങനെ ക്ലാസ്സിൽ നിന്ന് എന്നെ പുറത്താക്കി. പുറത്താക്കിയ ഉടൻ തന്നെ ഞാൻ തീരുമാനിച്ചു നാട് വിട്ടു പൊക്കളയാവുന്നു. നാട് വിട്ടു പോകണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നത് ഇഷ്ടമല്ല. കൂടെ നീ വരും? അല്ല, അവളുടെ അല്ല, അവളോട്ട് പിന്നിട്ടില്ല. അല്ല, എങ്ങനെ ഒറ്റയ്ക്ക് നാട് വിട്ടു പോകണം, എനിക്ക് ഒരു കൂട്ടു വേണമെന്ന് എഴുതി എൻ്റെ കൂടെ പഠിക്കുന്ന വേണു എന്നൊരു കക്ഷിയുണ്ട്. അവൻ സ്കൂൾ വിട്ട് വരുന്നത് വരെ 4 മണിവരെ സ്കൂൾ വരാ സ്കൂളിൻ്റെ വാതുക്കൽ തന്നെ കാത്തു നിന്നു. അവൻ വന്നു, അവനെ വിളിച്ചുകൊണ്ട് അവൻ്റെ കൂടെ വെറുതെ പോയി. അവൻ ചോദിച്ചു, നീ എന്തിനാണ് സ്കൂൾ വിട്ടിട്ട് എൻ്റെ വീട്ടിൽ പോകാതെ എൻ്റെ കൂടെ വരണം ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞു. അവൻ്റെ വീട്ടിൽ ചെന്നു, കുറേ ദൂരം ഒരു 4-5 കിലോമീറ്റർ പോകണം അവൻ്റെ വീട്ടിൽ. അവൻ്റെ വീട്ടിൽ ചെന്നുള്ള അവൻ്റെ അമ്മ ചോദിച്ചു, ശാസ്ത്രസാറിൻ്റെ മകനില്ലേടാ, നീ എന്തിനാ എന്ത് ഇവിടെ വന്നത്? എനിക്ക് ഞാൻ ഒരു നോട്ട് എഴുതാനുണ്ട് വായിക്കാനെന്ന് കള്ളം പറഞ്ഞിട്ട് അവൻ്റെ പറയടാ ഞാൻ. അപ്പം ഏകദേശം സന്ധ്യയായി, നമുക്ക് നാട് വിട്ടു, ഞാൻ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുക. എന്നെ സ്കൂളിൽ വെളിയാക്കി. അപ്പോൾ അതിന് എടാ അന്ന് അതിന് അത് ഞാൻ വന്ന് നിന്നെ കൂടെ കൂടെ കൂട്ടിക്കണം. എടാ നീ നാട് വിട്ടുള്ള ഞാൻ എന്താ പറയുക, അവനെ പറഞ്ഞ് നിർബന്ധിച്ച് കള്ളത്തരമൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അപ്പം നല്ലോണം ഇരുട്ടി വന്നു. സന്ധ്യയെ കഴിഞ്ഞ് ഇവരെയും കൂട്ടി നേരെ പേയാട് ജംഗ്ഷൻ എന്ന് പറയുന്നത് അവിടെ എത്തി. അവിടെ എത്തിയപ്പം നല്ല ഇരുട്ടായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ നോക്കുന്നില്ല, എങ്ങനെ പോകും? അവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങിയിട്ട് രാവിലെ പോകാം. അവിടെ അടുത്തൊരു മിഡിൽ സ്കൂളുണ്ട്, മിഡിൽ സ്കൂളിൽ 2 ബെഞ്ചും പിടിച്ചിട്ട് കിടന്ന് ഉറക്കമായി. എനിക്ക് ഒരു കിടന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പുറത്തവൻ കിടക്കുന്നു, ഇപ്പുറത്ത് ഞാൻ കിടക്കുന്നു, കിടന്നിട്ട് എനിക്ക് കിടപ്പുറക്കുന്നില്ല. എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ചിന്തകളും വീട്ടുകാരും ഇപ്പം എന്നെ അന്വേഷിച്ച് നടപ്പായിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് തല പൊക്കി നോക്കിയപ്പോൾ അവൻ നല്ല കൂർക്കം വലിച്ച് ഉറങ്ങണം. അവനെ അവിടെ ഇട്ടിട്ട് എൻ്റെ പാട്ട് അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാന്നുള്ളൊരു പാർട്ടിയാണ് ഞാൻ. സത്യം, രാത്രിയിൽ ഈ പിറ്റേ ദിവസം ഞാൻ രാത്രിയിൽ ഈ സ്കൂളിൽ നിന്ന് ഭയങ്കര കരച്ചിരി കേട്ടു. ഒരു പയ്യൻ എണീച്ച് അപ്പുറത്ത് പഞ്ചായത്ത് മെമ്പറാണ് താമസിക്കുന്നത്, ഇയാൾ മതിലിൽ കൂടെ എത്തി നോക്കുമ്പോൾ സ്കൂളിൽ കെട്ടിപ്പിടിച്ചോണ്ട് നിന്ന് ഒരു ചെറുക്കൻ കരയി. അപ്പോൾ പാതിരാത്രി പിന്നെ അയാൾ വന്ന് പാതിരാത്രി ഇവൻ്റെ ശീലപ്പാറ മകളെന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പിറ്റേ ദിവസം അയാൾ പഞ്ചായത്ത് മെമ്പർ വീട്ടിൽ വന്നു, അല്ല സ്കൂളിൽ വന്നു. അത് അതിന് തലേ ദിവസം വൈകുന്നേരം എനിക്ക് അടി കിട്ടി കേട്ടോ, ഈ നാളോട്ട് പോയതിന് ഉൾപ്പെടെ അടി കിട്ടി. ഈ പിന്നീട് ഈ പഞ്ചായത്ത് മെമ്പർ വന്ന് ഈ ചെറുക്കനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയ നിന്ന് പോയണോ എന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ ഇരട്ടി അടി അതും കിട്ടി. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്തിയിട്ടുള്ള മോനാ ഞാൻ. അങ്ങനെ പ്രേമമൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു, ഇഷ്ടം ഇപ്പോഴും ഉണ്ട്. ഇല്ലാതൊന്നുമില്ല. പിന്നെ തോന്നി പ്രേമം തോന്നണ ആൾക്ക് ചീട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ആരോടെങ്കിലും പ്രേമം തോന്നി നമ്മൾ എനിക്ക് പ്രേമമുണ്ട് എന്ന് പറഞ്ഞ് നോക്കി നല്ല കൊള്ളാം, അത്രയ്ക്കേ ഉള്ളൂ, അങ്ങോട്ടൊന്നും പറയത്തില്ലെന്നില്ല. അതൊക്കെ മതി. പിന്നെ ഒരു പെണ്ണിനെ 3 പ്രാവശ്യം കല്യാണം കഴിച്ച ആളാണ്, അത് പ്രചരപ്രസിദ്ധമാണ്. എൻ്റെ എൻ്റെ വൈഫ് എന്നെ തന്നെ അതെ. ഈ പ്രേമ ആയിരുന്നു എനിക്ക് അങ്ങോട്ടേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ അവരൊക്കെ വലിയ കുടുംബക്കാരാണ്, അവര് ഒരു കാലത്തൊന്നും സമ്മതിക്കുകയല്ല. അങ്ങനെയൊക്കെ ഞാൻ പിന്നെ എൻ്റെ മുറകളൊക്കെ എടുത്തങ്ങ് പ്രയോഗിച്ചു, മദ്യപിച്ചു, മദ്യപിച്ചിട്ടൊക്കെ കെട്ടൊക്കെ നിൽക്കുന്ന പോലെയൊക്കെ കാണിച്ചു. മരിക്കാൻ മദ്യവേദന ഉണ്ടായിരുന്നു ഇല്ലാന്നൊന്നും പറയുന്നില്ല.
അങ്ങനെ ഒടുവിൽ ഇതെല്ലാം സഹി കെട്ട് സമ്മതിച്ചു. എൻ്റെ വീട്ടുകാരുമായിട്ട് എൻ്റെ വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ നേരത്തെ പറഞ്ഞ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു കൂട്ടി അവൾ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവരും കൂടെ പറഞ്ഞു എന്നാൽ ഇതാണ് അവസരം, പെട്ടെന്ന് രജിസ്റ്റർ മാരേജ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അന്നാളെ സമ്മതിയിലുള്ള സമയമാണ്. പെട്ടെന്ന് അടുത്ത് രജിസ്റ്റർ ചേരി പോയി, അടുത്ത ദിവസം രജിസ്റ്റർ ചെയ്യുന്നു, 2 മണിക്ക് രജിസ്റ്റർ ചെയ്യുന്നു, 3:30 ബസ് കയറ്റി പോയി. നെല്ലൂരാണ് അവളെ വീട്. അവളങ്ങോട്ട് തിരിച്ചു വിടുന്നു, പിന്നെ 6 മാസം കാണാനില്ല. അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെ ഇവളുടെ വീട്ടിൽ ഇതറിഞ്ഞു. അവൾക്ക് അവിടെ നിൽക്കാൻ ഒക്കാത്ത അവസ്ഥ വന്ന് എന്നെ അറിയിച്ചു. എൻ്റെ മൂത്ത ചേട്ടൻ്റെ വൈഫിനോട് ഞാൻ കാര്യം പറഞ്ഞു. ചേട്ടത്തി ആര് അച്ഛനോട് അമ്മയോട് പറഞ്ഞു. എൻ്റെ അച്ഛൻ പറഞ്ഞു അവൻ്റെ കല്യാണം അങ്ങനെ നടക്കുകയുള്ളൂ. അച്ഛനൊരു ആസ്ട്രോളജിസ്റ്റും കൂടെ പുള്ളിക്ക് അങ്ങനെയുള്ളൊരു തീരുമാനമൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും അങ്ങ് സമ്മതിച്ചു തന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളായത് ആണ്, അതുകൊണ്ട് നിൻ്റെ തോന്നിയാസം കാണിച്ച് ഇവിടെ പെണ്ണിനെ കൊണ്ടുവരാനൊക്കെ ഇല്ല, അതുകൊണ്ട് എനിക്കിഷ്ടം ഞങ്ങൾ നിശ്ചയിക്കുന്ന ഒരു ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഇവളും കൂടെ മൂത്ത ചേട്ടൻ്റെ വീട് മാവേലിക്കരയാണ്. അവിടെ പോയി ഒരു 3 മാസം താമസിച്ചു. അച്ഛനൊരു കുറിയുമാനം അയച്ചു തന്നു, ഇന്ന ദിവസം ഇത്രാം തീയതി ശുഭമുഹൂർത്തത്തിൽ നിങ്ങളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്, നിങ്ങൾ വീട്ടിലെത്തണം. അങ്ങനെ അന്ന് ആ കല്യാണ ദിവസം രാവിലെ വെളുപ്പിന് 5 മണിക്ക് കുളിച്ച് റെഡിയായി 6 മണിക്ക് ഇവർക്ക് മാവേലിക്കര ചേട്ടത്തിയുടെ ഒരു കുടുംബക്ഷേത്രമാണ് ചെറിയ, അവൻ്റെ മുമ്പ് വെച്ച് ചേട്ടൻ ഉണ്ടാക്കി തന്ന ഒരു താലി നീ മഞ്ഞ ചരടിൽ കെട്ടിക്കൊടുത്തു. അതുമായിട്ട് അടുത്ത കാറിൽ നേരെ ഇവിടെ വന്നു. 1:45 മുഹൂർത്തം. ഇവിടെ വന്നപ്പോൾ ജനപ്രളയം, എൻ്റെ വീടും പരിസരവും കാറും വണ്ടിയും ഒരു മേളം തന്നെ. അവിടെ വെച്ച് അടുത്ത അച്ഛൻ ഉണ്ടാക്കി വെച്ച താലി അതും കിട്ടി. ഒരു പെണ്ണിന്റെ 3 പ്രാവശ്യം കിട്ടി. ഇപ്പോഴത്തെ പുനലൂരിന്റെ പ്രിയപ്പെട്ട മരുമകനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. വലിയ കാര്യം. പിന്നെ ചില്ലറ കല്യാണം 3 പ്രാവശ്യം. വൈഫിനെ അറിയാമല്ലോ, ആർട്ടിസ്റ്റ് കൂടെയാണ് അഭിനയിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരും. ഇതൊക്കെ എന്ത് പരസ്യമായിട്ടൊക്കെ പറഞ്ഞു പറഞ്ഞത്, ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ അറിയാമല്ലേ ബാക്കി. ചേച്ചിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൂടി ഒന്ന് പറഞ്ഞേക്കും. ഗിരിജാപ്രേമനാണ്, ഗിരിജാപ്രേമൻ എന്നാണ് ഫീൽഡിൽ അറിയപ്പെടുന്നത്. നിരവധി സീരിയൽ 10-26 സീരിയലുകളിലൂടെയാണ് പ്രധാന സൂപ്പർ താരങ്ങളുടെ ഒക്കെ അച്ഛനും അമ്മയും സഹോദരിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സ്വസ്ഥമായിട്ട് ഇപ്പോൾ ഒരു മകനുണ്ട്, ഹരികൃഷ്ണൻ എന്നാണ് അവൻ്റെ പേര്. അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പം അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവൾ നിൽക്കുന്നു. ഒരു ഒരു 1-2 സീരിയലുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രേമൻ ചേട്ടൻ ഇത്രയും കഥയൊക്കെ പറഞ്ഞപ്പോഴാണ് ഇന്ദ്രൻ ചേട്ടന് ഇത്രയും വർഷമായിട്ട് നമ്മുടെ ഫീൽഡിൽ ഉള്ള ആളാണ്, ഉറപ്പായിട്ടും ഇന്ദ്രൻ ചേട്ടനും ഉണ്ടാവും കഥകൾ പറയാനായിട്ട് അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് മമ്മൂക്കേനെ എന്താണ്ടോ പറ്റിച്ച ഒരു കഥയുണ്ടെന്നോ, അതെന്താന്ന് എനിക്ക് അറിയില്ല. അയ്യോ, അത് കേൾക്കും മമ്മൂക്കയ്ക്ക് ദേഷ്യമോ? ഞാൻ ഇപ്പോഴും നിർത്തിയില്ല വിചാരിച്ചിട്ട്. ആണോ? എന്നാലും കുഴപ്പമില്ല, മമ്മൂക്ക ഇപ്പൊ ഭയങ്കര ജോളിയൊക്കെ ആട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. പറ്റിച്ചതല്ല, അത് എന്റെ ഒരു നിവർത്തികേട് കൊണ്ട് സംഭവിച്ചു പോയതാണ്. മമ്മൂക്ക ഭയങ്കര റെഡിമെയ്ഡൊക്കെ ഇടപെടും എന്ന് പറയുന്ന അങ്ങനത്തെ ഭയങ്കര ഇതാണ്, വലിയ വർക്കുകളൊക്കെ ചെയ്യുന്നു അവർ. കുറ്റം അന്നും ജോഷി സാറിൻ്റെ ഒക്കെ വലിയ പ്രൊഡക്ഷൻ അല്ലേ, അവിടെയൊക്കെ ചെയ്യുന്ന ആളല്ലേ. അപ്പം ഞാനെന്തോ ശാന്തി കൃഷ്ണ ശ്രീനാഥൊക്കെ നായികനായന്മാരുടെ പടം ഉണ്ടല്ലോ ബിസ, അതിലെ കോസ്റ്റ്യൂം അസിസ്റ്റൻ്റാണ് വേലാചേട്ടൻ്റെ. വേലാചേട്ടനും ഇല്ല, പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഷർട്ട് വേണം. അപ്പോൾ എവിടെ പോയി വാങ്ങും? അതും പ്രൊഡക്ഷനും കാശ് അതിനും റെഡിയാക്കുന്നൊക്കെ പറഞ്ഞു. അവിടെ ഒരു തുണി ഇരിപ്പുണ്ടായിരുന്നു, നേരത്തെ പർച്ചേസ് അല്ല, അതിനടുത്ത് തയ്ച്ചിട്ട് ഞാൻ അതിനകത്ത് വയ്ക്കാനുള്ള സാധനവും മുട്ടുപിന്നും അതും ഇതൊക്കെ വെച്ച് അന്നത്തെ വളരെ ഫേമസ് ആയിട്ടൊരു ഷർട്ടിൻ്റെ പേരൊക്കെ ഇവിടെ ഇങ്ങനെ തുന്നി പിടിപ്പിച്ച് കവറിലിട്ട് സാറിൻ്റെ മുമ്പ് വെച്ച് തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി കുളഞ്ഞു കൊടുത്ത്. അത് എനിക്ക് എൻ്റെ അപ്പോഴും എൻ്റെ കുഞ്ഞു കൂമ്പ് കിടന്ന് ഇടിക്കും പിടിക്കപ്പെട്ട ഭയങ്കര ആടി കിട്ടൂലേ അങ്ങനെ. അത് ഇത് എന്നാണ് എന്നിട്ട് ശരിക്കും പറയണേ, ഇത് ഇതാണ് സംഭവം എന്നുള്ള നമുക്ക് അറിയണത് എപ്പോഴായത്? ഞാൻ എപ്പോഴോ എൻ്റെ അടുത്ത് ഏതോ ഇന്റർവ്യൂ ആരോ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അത് ആരോ എടുത്ത് ഇങ്ങനെ മനോരമയിലാകണ്ട തന്നെ കുഞ്ഞായിട്ട് കൊടുത്തു എപ്പോഴോ. അയ്യോ, പക്ഷെ എനിക്ക് വലിയ അഭിമാനം തോന്നിയ ഒരു നിമിഷം എന്നറിയോ, അടുത്ത കാലത്തായത് ഇന്റർവ്യൂല് ഇന്ദ്രൻ തച്ചു കൊടുത്ത, വർഷങ്ങൾക്ക് മുമ്പ് തച്ചു കൊടുത്ത ഒരു ഷർട്ട് ഭദ്ര സാറ്, നമ്മുടെ ഡയറക്ടർ ഭദ്ര സാറ്,
ആ പുള്ളിക്ക് ഒരു ചോദ്യം ചോദിക്കണമെന്ന് ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. ആ സെഗ്മെന്റിൽ പുള്ളി പറഞ്ഞു, ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ദ്രൻസ് തയ്ച്ചു കൊടുത്തതാണ്. അത് നമുക്ക് അപ്പൊ ഇന്ദ്രൻസിന്റെ നമുക്ക് വലിയൊരു ബഹുമാനവും കാര്യങ്ങളും ഒക്കെ അറിയാതെ അന്ന് കൊറേ മുമ്പൊക്കെ റെഡിമെയ്ഡ് ഒന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ ഇത്രയും ബഹളമുള്ള ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ മദ്രാസ് നിന്ന് ബോംബെയിൽ നിന്നൊക്കെ വരണം. അപ്പം ഭദ്ര സാറൊക്കെ മദ്രാസ് സെറ്റിൽഡാണ്. പഠിക്കുന്ന സമയത്തോടെ എനിക്ക് ഒരു ഷർട്ട് ഇവിടെ ഒരു പോക്കറ്റ് ഇങ്ങനെ സിബൊക്കെ വയ്ക്കണം. അപ്പൊ അതൊക്കെ വെച്ച് തയ്ക്കാൻ പാടാ. അപ്പം ഇത്തിരി ക്ഷമ വേണം. അപ്പൊ അങ്ങനെ സാറിന് അന്ന് തയ്ച്ചെടുത്ത ഷർട്ടാ സാറിൻ്റെ ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും അറിയണം സാറ് അത് ഇട്ടിട്ട് ഇത് ഷർട്ട് ഏതാണെന്ന് എനിക്ക് അറിയാവുന്ന. വളരെയധികം സിമ്പിളാണ് ലൈഫിൽ, ഭയങ്കര എളിവുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ കാണുമ്പോഴൊക്കെ ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ ഒരു സ്വഭാവമാണ്. എപ്പോഴെങ്കിലും ഒക്കെ ദേഷ്യം വരാറുണ്ടോ? അയ്യോ ഉണ്ടോ? ആ ചിലപ്പോ ഭയങ്കര എപ്പോഴത്തറിയോ അല്ലാതല്ല വീട്ടിൽ ഞാൻ അല്ലാതെ നമ്മളെ ജീവിത കാര്യത്തിൽ ചിലയിടത്തൊക്കെ പെട്ടെന്ന് എന്തിനെങ്കിലും ദേഷ്യം വന്നാൽ അത് വീട്ടുകാരല്ലേ അനുഭവിക്കുന്നതേ. അപ്പോഴും പറയും, പിന്നീട് പറയും, എന്തോരുന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പയ്യ, ഇയ്യല് വിറയ്ക്കുന്ന പോലെയല്ലേ വിറയ്ക്കുന്നത്. ഞാൻ ആലോചിക്കും എന്തൊരു മോശമായി പോയി, പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യേ, ഒന്ന് വീഴും. പിന്നെ നമുക്ക് തന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഭയങ്കര വിഷമമാവില്ലേ. അങ്ങനെ ഒരുപാട് കൂട്ടുകാരോടും ഒക്കെ ഞാൻ വഴക്കം ഉണ്ടാക്കിയിരുന്നു. അതേ ഉള്ളൂ വിഷമം. പൊതുവെ ഈ തമാശ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ അവരുടെ സ്വകാര്യങ്ങളിൽ ഭയങ്കര ഗൗരവക്കാരെ. എന്നെ സംബന്ധിച്ച് ഞാൻ ഗൗരവം, നമ്മൾ വീട്ടിലും തമാശയും കളിയൊക്കെ കാണിച്ചാൽ അതിൻ്റെതൊക്കെ ഗൗരവമേ വീട്ടിൽ നിന്നും ഉണ്ടാവും, അത് പരിസരങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് അറിയാതെ തന്നെ നമ്മൾ ഗൗരവക്കാരനായി മാറിപ്പോകും. നമ്മള് പൊതു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ആൾക്കാരും ഒന്ന് ചോദിക്കാറുണ്ടല്ലോ, ഞാൻ ടിവിയിലൊക്കെ കിടന്ന് ഭയങ്കര കോമഡി ആണല്ലോ, രണ്ട് കോമഡി പറഞ്ഞൂടെ ചോദിക്കും. കോമഡി അല്ലേ ചെയ്യുന്നത്, രണ്ട് കോമഡി കോമഡി. അപ്പൊ ഞാൻ പഴയ മിമിക്രിക്കാർ പറഞ്ഞതുപോലെ തന്നെ ഗോവന്ദം കുട്ടി അല്ലെങ്കിൽ കെ പി എമ്മാരൊക്കെ ബലാത്സംഗമാണ് സിനിമയിൽ കൂടുതൽ ചെയ്യുന്നത്. അവരെ വിളിക്കാണെങ്കിൽ നിങ്ങൾ ബലാത്സംഗം ചോദിക്കൂ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ സമാധാനപ്പെട്ടു പോകാറുണ്ട്. നമുക്ക് ഇനി ഇപ്പൊ ഒരു ലാസ്റ്റ് ഒരു ഒരു സെഗ്മെന്റ്, ഇതും ഒരു കളിപ്പിക്കുകയല്ലേ, കുസൃതി. ആ നിങ്ങൾ കൊച്ചു പിള്ളേരല്ലേ, കളിപ്രായല്ലേ. അപ്പൊ ഇതിനകത്ത് പേരുകളാണ് ഈ ചീട്ടിലുള്ളതെല്ലാം. എല്ലാം നിങ്ങളുടെ സഹപ്രവർത്തകരും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുടെ പേരുകളാണ്. ഇതില് രണ്ട് പേര് പിക്ക് ചെയ്യുക. ഈ റൗണ്ടിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് തള്ളൽ റൗണ്ട് എന്നാണ്. നന്നായിട്ട് തള്ളണം, ഇവരെ നന്നായിട്ട് പുകഴ്ത്തണം. പറ്റി പൊക്കി പറയേണ്ട കാര്യമില്ല, കാരണം എന്റെ ഞാൻ എന്റെ സിനിമാ പ്രവേശത്തിന് ഏറ്റവും ലാസ്റ്റിൽ അഭിനയിച്ച മുകേഷിന്റെ നാടക സമിതിയായ കാളിദാസ കലാകേന്ദ്രത്തിലാണ്. അവിടെ നിന്നാണ് ഞാൻ സിനിമയിലേക്ക് ആദ്യം വരുന്ന വഴി. അപ്പോൾ കാളിദാസിൻ്റെ നാടകങ്ങളും മുകേഷിൻ്റെ ഉള്ള പെരുമാറ്റം, മുകേഷ് എന്ന് പറഞ്ഞാൽ അയ്യോ ഇത്രയും അഭിനയ സാധ്യതകളുള്ള സത്യം, ഇത് സത്യമായിട്ട് പറയാം. നമുക്ക് ഏത് ക്യാരക്ടർ അദ്ദേഹത്തിന് നമുക്ക് വിചാരിക്കുന്നത് തമാശകൾ മാത്രമേ അദ്ദേഹം, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മനസ്സിലായി. അവർ കുടുംബത്തോടെ എല്ലാവരും, അവര് കലാ കുടുംബമാണ്. എല്ലാ സന്ധ്യ അദ്ദേഹത്തിൻ്റെ സഹോദരി സന്ധ്യ എനിക്കറിയാം. മുകേഷിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ കഴിവ് വെച്ച് അദ്ദേഹം ഇപ്പം എം എൽ എ ആണ്. നാട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ അതെ പറയാം. അപ്പോൾ എന്നോടും വളരെയധികം കാര്യമായിട്ട് പെരുമാറുന്ന ഒരാളാണ് മുകേഷ്. അത്രത്തോളം ഇന്ന് മലയാള സിനിമയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു നടനാണ് അദ്ദേഹം. ഇതൊക്കെ പോലെ ഇനി ഇന്ദ്രൻ ചേട്ടാ, ഭയങ്കര സസ്പെൻസ് ആണ്, ആരാണത്? ഞാനും ഈ പറഞ്ഞതൊക്കെ പൊക്കി അടിക്കേണ്ട കാര്യമില്ല, പൊങ്ങിയ ആള് തന്നെയാണ് വിജയരാഘവൻ. പ്രത്യേകം ചോദിച്ചു എന്നാണ് എന്റെ ഓർമ്മ. എന്റെ പേര് ആർക്കെങ്കിലും കിട്ടിയോന്നോ അങ്ങനെ എന്തെങ്കിലും. ആദ്യമായിട്ടാണ് കുട്ടേൻ്റെ പേര് കിട്ടുന്നത്. ഞാൻ എനിക്ക് ഒരുപാട്
ഒരു എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ഞാൻ വളരെ അതിശയത്തോടെ കാണുന്ന ഒരാളാണ്. എന്നൻ പിള്ളേരോ മോൻ എന്നൊക്കെ പറഞ്ഞാലേ ഇങ്ങനൊക്കെ എന്ത് വേണം എന്നൊക്കെ ആലോചിക്കുമായിരുന്നു. അത്രയും ഭയങ്കര മതിപ്പുള്ള ആൾക്കാരല്ലേ, അതിന് എത്ര പൊക്കി അടിച്ചാലും ഇത് ഇതിന്റെ കൂടെ എത്താൻ എന്തായി പൊങ്ങാനല്ലേ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങള് രണ്ടുപേരെയും ഇവിടെ ഒന്നിച്ച് കിട്ടി. ഒത്തിരി വിശേഷങ്ങൾ മാത്രമല്ല, എനിക്കറിയില്ല, ഭയങ്കര ഒരു ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത ഒരു സെഗ്മെൻറ്റാണ്. കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാനും അറിയാനും ഒക്കെ സാധിച്ചു. അപ്പോൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് നക്ഷത്രത്തിലക്കം കോപ്പ് അവാർഡ് ബൈ നിറവറ ആൻഡ് ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേയുടെ എപ്പിസോഡിൽ വന്നു. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. വിജയ് ഹേമാലിനിയുടെ കാര്യം മറക്കണം, ഉറപ്പായിട്ടും. അല്ലല്ലോ, മറക്കില്ല. അതുപോലെ മീരയെ കാണുമ്പോഴൊന്നും പറഞ്ഞു, ഉറപ്പായിട്ടും പറഞ്ഞേക്കാം. ഈ ആരാധകന്റെ കത്ത് എടുത്ത് വെച്ചേക്കാം മീര ചേച്ചിക്ക് കൊടുക്കാൻ. താങ്ക് യു.